വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ മോളുടെ മൂന്നാമത്തെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിവിടെ വരാറുള്ള മയിലാണ്. അപ്പോൾ ഇത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കാണാറില്ല. പിന്നെ ചില സമയങ്ങളിൽ ഇതിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വരും. ഇത് നമ്മൾ ക്യാമറ എടുക്കുമ്പോഴേ ഓട്ടം തുടങ്ങും. നമ്മൾ അടുത്തോട്ട് വരുമ്പോഴേ ഇത് ഓടാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഇതിനെയൊക്കെ പട്ടി പിടിച്ച് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ ചിലതൊന്നും കാണാറില്ല. ചില സമയങ്ങളിൽ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് ആവും, കുറച്ച് കാണത്തില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ വീണ്ടും വരും. രാവിലെ എണീറ്റ് ഇരിക്കുകയാണ്. പാലൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ബർത്ത്ഡേ ആയതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അല്ലാത്ത അറിയത്തേന്നുമില്ലല്ലോ എങ്ങനെയാണ് ബർത്ത്ഡേ ഡെക്കറേഷൻ. അങ്ങനെ പരിപാടി കാര്യങ്ങളൊന്നും വലിയ അറിവൊന്നും അന്നത്തെ പ്രായത്തിലില്ലായിരുന്നു. അപ്പോൾ മറ്റേത് രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് പുറത്തുനിന്നാണ് മേടിച്ചത്. അപ്പോൾ നല്ല സൂപ്പർബായിട്ടുള്ള ഒരു കേക്കായിരുന്നു അത്. മോള് തന്നെത്താനെയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. കേക്ക് ഇവിടെ മൂന്നുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മധുരമാണ് കൂടുതലും ഇഷ്ടം എല്ലാം മൂന്നുപേർക്കും. അപ്പോൾ അന്ന് ഉണ്ടാക്കിയിരുന്നത് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, സവാള, പിന്നെ കുറച്ച് ചിക്കൻ വേവിച്ച വെള്ളം, ചിക്കൻ, പിന്നെ കുറച്ച് റൈസ് വേവിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു ചിക്കി എടുക്കുന്നത് തന്നെയാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. നമുക്കിതിനകത്തൊരു മൂന്ന് മുട്ടയും കൂടെ വേണം. അതൊന്ന് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അനിഞ്ഞത് മതി. അത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ അധികം ഇത് വാടി മൂക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. വെളുത്തുള്ളി ആദ്യമേ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മൂക്കും. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ബാക്കി എല്ലാ പച്ചക്കറികളും തക്കാളിയും എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അത് അതുപോലെ തന്നെ ഇത് ഒരുപാട് ഓവറായിട്ട് കുക്കാവുകയും ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വാടിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. ഇപ്പോൾ ഇത്രയേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം ബാക്കി ചിക്കൻ സ്റ്റോക്കും ചിക്കനും റൈസും കൂടെ ഇട്ട് ഒരുമിച്ച് ഇളക്കിയെടുക്കുന്നത് തന്നെയാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഫ്രൈഡ് റൈസ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് പഴയ വീഡിയോ ആയിട്ടാണ് എൻ്റെ നിന്ന് വീഡിയോ മിസ്സായി പോയത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ, അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ചിക്കിയെടുത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് KFC ആണ്. KFC ഫ്രൈ ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ ചിക്കൻ ബർഗർ ഉണ്ടാക്കാനുള്ള ചിക്കനുകളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഇതൊക്കെ തന്നെയാണ് ഡെക്കറേഷൻ എന്ന് പറയുന്നത്. കുറേയൊക്കെ നമ്മൾ എത്ര വെച്ചാലും അത് ഇളകിയൊക്കെ വീണ് ആകെ പോവും. അപ്പം നമ്മൾ കുറച്ച് ലൈറ്റും കുറച്ച് ബലൂൺസും ഒക്കെ തന്നെയാണ് ഡെക്കറേഷന് വെച്ചത്. അപ്പം മോളും തന്നെയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പം മൂന്നുപേർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളിത് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത കേക്കാണ്. അപ്പോൾ ഒരു സൂപ്പറായിട്ടുള്ള കേക്കായിരുന്നു അത്.
ബർത്ത്ഡേക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളൊന്നും ഇല്ല. കുറച്ച് എന്തെങ്കിലും അന്നെന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. കുറച്ച് ബലൂൺസ് വാങ്ങും, അത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്കിത് രണ്ടും അന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബലൂണൊക്കെ നമുക്ക് തലേന്ന് തന്നെ പെരുമിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഡെക്കറേഷനും ഫുഡും രണ്ടും ഒന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് മിക്കവാറും കുളമാവും. ഡെക്കറേഷൻ വലിയ കാര്യമായിട്ട് ഞാൻ നോക്കാറില്ല. ഫുഡ് എന്തെങ്കിലും മെയിനായിട്ട് ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും ഉണ്ടാക്കും, അത് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഡെക്കറേഷന് ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പം വലുതായി പിന്നെ ഭയങ്കരമായിട്ട് ഡെക്കറേഷനൊക്കെ വേണോ അത് വേണോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഡെക്കറേഷൻ നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്കും ഫുഡ് മിക്കവാറും പുറത്തുനിന്നായിരിക്കും മേടിക്കുന്നത്. കേക്ക് എന്തായാലും എല്ലാ ബർത്ത്ഡേക്കും കേക്ക് എപ്പോഴും മേടിക്കും. അപ്പോൾ നമ്മൾ ബർഗറിന് വേണ്ടി പൊരിച്ച ചിക്കൻ ഫ്രൈ വെച്ചിട്ട് നമ്മൾ ബർഗർ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ എടുത്തേക്കുന്നത് കുറച്ച് സവാളയും തക്കാളിയും. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കുക്കുമ്പറും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ, നമ്മൾ ആ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. പിന്നെ കുറച്ച് ചീസുണ്ട്, മയോണൈസ്, ടൊമാറ്റോ സോസ്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും ചേർത്താൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബർഗർ കിട്ടും. നമുക്ക് ഒന്നുമില്ലെങ്കിൽ സവാളയും തക്കാളിയും മാത്രം ചേർത്താൽ തന്നെയും നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ പേയാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ കൊണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.